മലപ്പുറത്താണെങ്കിൽ എടവണ്ണയിൽ ഓൺലൈൻ ട്രേഡിംഗിൽ പണം നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ഇടപാടുകാർ ഒരു യുവാവിനെ ബന്ദിയാക്കി വെച്ചു. ഒടുവിൽ പോലീസാണ് ഇയാളെ മോചിപ്പിച്ചത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച 5 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിലപേശി നഷ്ടപ്പെട്ട പണം വാങ്ങാനായിരുന്നു അറസ്റ്റിലായവരുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുബഷീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഓൺലൈൻ സംരംഭങ്ങളിലെ തട്ടിപ്പുകളുടെ കഥ ദിനം പ്രതി ഓരോന്നായി പുറത്തു വരുന്നതിനിടയിലാണ് മലപ്പുറത്ത് നിന്ന് മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറം എടവണ്ണ സ്വദേശിയായ 5-അംഗ സംഘമാണ് ഇത്തരത്തിലൊരു സംരംഭത്തിൽ പണം നിക്ഷേപിച്ചതിനെ തുടർന്ന് പിന്നീട് തട്ടിപ്പിനിരയാകുന്നത്. ഇതിൽ ലാഭവിഹിതം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ ഇവർ അതിനാടകീയമായി തട്ടിക്കൊണ്ടുപോയതും ഇവരുടെ ബന്ധുക്കളോടെ ഈ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വിലപേശി പണം ആവശ്യപ്പെട്ടതും പിന്നീട് പോലീസ് അത് അതിവിദഗ്ധമായി കണ്ടെത്തി പൊളിച്ചെടുക്കിയതിൻ്റെയും വിശദാംശങ്ങൾ പ്രേക്ഷകരും അറിഞ്ഞിരിക്കണം. മലപ്പുറം കാളിക വൈലാശ്ശേരി സ്വദേശിയായ 24 വയസ്സുള്ള ഒരു യുവാവാണ് ഈ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. മലപ്പുറം എടവണ്ണ സ്വദേശികളായ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ അബൂബക്കർ, ബിബിൻ ദാസ്, അജ്മൽ, മറ്റൊരു ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന 5-അംഗ സംഘമാണ് ഏകദേശം 5 കോടി രൂപയ്ക്കടുത്ത് ഈ ഒരു സംരംഭത്തിൽ നിക്ഷേപിക്കുന്നത്. നിക്ഷേപത്തുകയുടെ ഭാഗമായി മാസം ലാഭവിഹിതം നൽകാമെന്നും പിന്നീട് ഇരട്ടിയായി തുക ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കാളികാവുള്ള ഒരു യുവാവ് ഈ ഒരു 5-അംഗ സംഘത്തെ സമീപിച്ചിരുന്നത്. ആ നിലയിൽ ആദ്യഘട്ടങ്ങളിൽ 2 മാസത്തോളം ഇവർ നിക്ഷേപിച്ചതിൻ്റെ ലാഭവിഹിതമായി 10,000 തുക ലഭിച്ചിരുന്നു. പിന്നീട് ലാഭവിഹിതം ലഭിക്കാതായതോടെ എടവണ്ണയിലെ 5-അംഗ സംഘം 24-കാരനായ കാളികാവിലെ ഈ ഒരു യുവാവിനെ സമീപിക്കുന്നു. സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഈ ഒരു യുവാവ് ഈ ഒരു സംഘത്തെ തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു യുവാവിൻ്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവർ പിടിച്ചുവെച്ചു. പിന്നീട് വണ്ടൂരിലെ നിഗൂഢമായൊരു മേഖലയിലേക്ക് ഈ ഒരു യുവാവിനെ മാറ്റുകയായിരുന്നു. എന്നാൽ ഇവർ നിക്ഷേപിച്ച പണവും ലാഭവിഹിതവും നൽകാൻ കഴിയില്ലെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അതിനാടകീയമായ ഒരു തട്ടിക്കൊണ്ടുപോകലിനും പിന്നീട് അതുപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിലപേശലിനും ഇവർ തയ്യാറാകുന്നത്. യുവാവിനെ തിരിച്ചു കിട്ടണമെങ്കിൽ പണം വേണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഒരു സംഘത്തിന്റെ നീക്കത്തിൽ ആശങ്ക മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ പിന്നീട് വണ്ടൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വണ്ടൂർ പോലീസും എടവണ്ണ പോലീസും നടത്തിയ അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷനിലാണ് ഈ ഒരു സംഘത്തെ വണ്ടൂരിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിന്നും പിടികൂടുന്നത്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ 24 വയസ്സുള്ള ഒരു യുവാവിനെ പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയായിരുന്നു. ഒരുപക്ഷെ പണം ലഭിക്കില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു യുവാവിനെ മർദ്ദിക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ഒരു സംഘം നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. തങ്ങൾക്ക് ലഭിക്കാനുള്ള നിക്ഷേപത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന ലാഭവിഹിതവും ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരമൊരു നീക്കത്തിന് പദ്ധതിയിട്ടതെന്നായിരുന്നു ഈ ഒരു സംഘം പോലീസിന് വിശദമായി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവർ നിക്ഷേപിച്ച തുകയുൾപ്പെടെ തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഓൺലൈൻ ട്രേഡിംഗ് സംരംഭത്തെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണീത്തുപൂരിനും വിജിത്തൂർക്കടവിനുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ.